മൗന നൊമ്പരങ്ങളുടെ നെരിപ്പോടിൽ ദൈവവചനത്തിൻ്റെ മനുഷ്യാവതാരം ലഭിച്ച വീട്ടിൽ മറിയവും ജോസഫും വളരെ ആനന്ദത്തോടെ എത്തിച്ചേർന്നു. മറിയത്തിൻ്റെ മുറിയിൽ പ്രവേശിച്ച് രണ്ടുപേരും ദൈവത്തിന് നന്ദിയും സ്തുതിയും അർപ്പിച്ചു. ആ നിമിഷങ്ങളിൽ ജോസഫ് ഹർഷോന്മാദത്തിൽ ലയിച്ചു. മറിയം ദൈവത്തിന് എത്രമാത്രം അമൂല്യയും പ്രീതിപാത്രവുമാണ് എന്ന് ദൈവം അവന് വെളിപ്പെടുത്തി. മറിയവും ദൈവസായുജ്യത്തിൽ ലയിച്ച് ദൈവകൃപകളാൽ നിറയപ്പെട്ടു. ജോസഫ് സന്തോഷാശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: ഓ എൻ്റെ എത്രയും വിശ്വസ്തയും പ്രിയപ്പെട്ടവളുമായ പത്നി, ആരും കൊതിക്കുന്ന നിന്റെ സൗഹൃദത്തിൽ ആയിരിക്കാനും നിന്നോടൊത്ത് സഹവസിക്കാനുമുള്ള യോഗ്യത എവിടെ നിന്ന്? ദൈവമേ, നീ ഇത് എനിക്ക് നൽകിയതാണ്, ഞാൻ നേടിയെടുത്തതല്ല. ജോസഫിൻ്റെ ഈ നന്ദി പ്രകടനത്തോട് ചേർന്ന് മറിയം മനോഹരമായൊരു ഗാനം പാടി. മറിയത്തിൻ്റെയും ജോസഫിൻ്റെയും ജീവിതത്തിൽ ദൈവസ്തുതിയും അധ്വാനവും ഇടകലർന്ന് വളരെ ചിട്ടയായ ഒരു ക്രമമുണ്ടായിരുന്നു. പരിശുദ്ധ മറിയത്തിൻ്റെ വിശുദ്ധ ഗർഭം 5-ാം മാസത്തിലേക്ക് വളർന്നപ്പോൾ മുതൽ അവളിലെ പ്രകടമായ മാറ്റങ്ങൾ ജോസഫ് ശ്രദ്ധിക്കാൻ തുടങ്ങി. ഒരു ദിവസം അവൾ ഗർഭിണിയാണ് എന്നതിൻ്റെ പ്രകടമായ അടയാളങ്ങൾ അവൻ കണ്ടു. അവൻ്റെ മനസ്സ് കലങ്ങി. ഉഗ്രമായ ഒരു പ്രഹരം ലഭിച്ചതുപോലെ വേദനയാൽ പുളഞ്ഞു. ആ സാധുഹൃദയം വിങ്ങാൻ തുടങ്ങി. മറിയത്തോടുള്ള തൻ്റെ സമ്പൂർണ്ണ സമർപ്പണത്തിനും കറയേറ്റ സ്നേഹത്തിനും എത്രമാത്രം ആഴമുണ്ടോ, അത്രയും ആഴത്തിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിന് മുറിവേറ്റു. ജോസഫിൻ്റെ മനസ്സ് തേങ്ങി. ഓ എൻ്റെ ദൈവമേ, എന്നെ സഹായിക്കണമേ. നിന്റെ ദാസിയെ മനസ്സിലാക്കാൻ എന്നെ പ്രകാശിപ്പിക്കണമേ. കാരണം എൻ്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കാണുന്നതനുസരിച്ച് മറ്റൊരു തീരുമാനത്തിലെത്താൻ എനിക്കാവുന്നില്ല. എത്ര വലിയ മനോവേദനയാണ് ജോസഫ് സഹിക്കുന്നത്! മറിയത്തിൻ്റെ ഗർഭധാരണത്തിൽ തനിക്ക് പങ്കില്ലെന്ന സത്യം അധികം വൈകാതെ പരസ്യമാകും. തനിക്കും മറിയത്തിനും സംഭവിക്കാൻ പോകുന്ന പേരുദോഷവും അപമാനഭാരവും കല്ലെറിയലും ഓർത്ത് ജോസഫിൻ്റെ ഹൃദയം നുറുങ്ങി. ഇത്തരം വേദനാജനകമായ ചിന്തകളാകുന്ന മൂർച്ചയേറിയ വാളുകൾ കീറിമുറിച്ചപ്പോഴും അദ്ദേഹം മറിയത്തെ അവിശ്വസിച്ചില്ല. അതിരാവിലെ ജോസഫ് മറിയത്തിൻ്റെ മുറിക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. മറിയം ജോസഫിനെ പ്രത്യഭിവാദനം ചെയ്ത് പുറത്തേക്ക് വന്നു. വീണ്ടും തൻ്റെ കാഴ്ചയ്ക്ക് തെറ്റുപറ്റിയിട്ടില്ലെന്ന ബോധ്യം അവളിലെ മാറ്റങ്ങൾ ജോസഫിൽ ഉറപ്പിച്ചു. ഹൃദയവേദനയോടെ അവൻ പിടഞ്ഞു. ഓ എൻ്റെ ദൈവമേ, എൻ്റെ പ്രിയ പത്നിയുടെ ശരീരത്തിൽ മാതൃത്വത്തിൻ്റെ വ്യക്തമായ അടയാളങ്ങൾ കാണുമ്പോഴുള്ള വേദന എൻ്റെ ഹൃദയത്തെ തകർക്കുന്നു. സങ്കടങ്ങളുടെ തിരമാലകൾ എന്നെ ചുറ്റിയെറിയുന്നു. നീ എനിക്ക് ജീവിത പങ്കാളിയായി തന്ന അവളുടെ വിശുദ്ധിയിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. എന്നാൽ അവളിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എൻ്റെ വിശ്വാസത്തെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്നു. എനിക്ക് തെറ്റിപ്പോയോ? അവൾ എന്നോട് അവിശ്വസ്തയാണെന്നും നിന്നോട് ദ്രോഹം കാട്ടിയെന്നും ചിന്തിക്കുന്നത് പോലും അവിവേകമായി ഞാൻ കരുതുന്നു. എന്നാൽ എൻ്റെ കണ്ണുകളെ അവിശ്വസിക്കാനും എനിക്ക് സാധിക്കുന്നില്ല. ഇതിൻ്റെ പിന്നിലെ നിഗൂഢതയെ അറിഞ്ഞില്ലെങ്കിൽ ദുഃഖം കൊണ്ട് ഞാൻ മൃതിയടയും. അവൾ നിഷ്കളങ്കയാണെന്ന് യുക്തി പ്രഖ്യാപിക്കുന്നു. ഞാൻ എന്തു ചെയ്യണം? ഈ വലിയ പരീക്ഷണത്തിൽ ദാസൻ്റെ സഹായത്തിന് വരണമേ. ചാരിത്രശുദ്ധിയിൽ ഉറച്ചു നിൽക്കാൻ പരസ്പര ധാരണയിൽ ഞങ്ങൾ എടുത്ത പ്രതിജ്ഞ ഇപ്പോൾ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. എന്നാൽ ഏതെങ്കിലും കാരണവശാൽ അവൾ നിന്നോടും എന്നോടുമുള്ള വിശ്വസ്തത ലംഘിച്ചാൽ ഞാൻ നിന്റെ മഹത്വം മുൻനിർത്തി നിന്റെ സ്നേഹത്തിനാകും പ്രഥമസ്ഥാനം നൽകുക. നൊമ്പരങ്ങളുടെ നെരിപ്പോടിൽ ഉരുകുമ്പോഴും നോക്കൂ, ജോസഫിൻ്റെ ദൈവസ്നേഹവും നീതിബോധവും വിശ്വസ്തതയും. ജോസഫിൻ്റെ മാനസിക വേദന ജ്ഞാനദൃഷ്ടിയാൽ മനസ്സിലാക്കിയ മറിയം അവന് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയാണ്.
അത് അവനെ ശക്തിപ്പെടുത്തി. കുറച്ചു നാൾ കൂടെ കാത്തിരുന്ന് കാര്യങ്ങൾ എങ്ങനെ പരിണമിക്കുമെന്ന് നോക്കാമെന്നും ദൈവം തന്നെ ഉപേക്ഷിക്കില്ലെന്നും എല്ലാം വെളിപ്പെടുത്തി തരുമെന്നും പരിഹാരം അവിടുന്ന് കാണിക്കുമെന്നും ജോസഫ് കരുതി. ഇനി ഇക്കാര്യത്തിൽ ആകുലപ്പെടില്ല എന്ന് ജോസഫ് തീരുമാനിച്ചു. എങ്കിലും ഓരോ പ്രാവശ്യവും മറിയത്തെ കാണുന്നത് അവൻ്റെ ഹൃദയത്തിന് പുതിയ ഒരു പീഡനമായിരുന്നു. ദൈവത്തിൽ നിന്ന് ആശ്വാസവും പ്രകാശവും പ്രതീക്ഷിച്ചുകൊണ്ട് അവൻ ഉപവസിക്കുകയും ദാനധർമ്മം ചെയ്യുകയും ചെയ്തു. അവൻ മറിയത്തെ നോക്കി ഇങ്ങനെ ആത്മകഥം ചെയ്തു: ഓ എൻ്റെ പത്നി, എൻ്റെ അത്യധികമായ സമാധാന കാരണം നീയാണ്. എന്നാൽ ഇപ്പോൾ ഏറ്റവും വലിയ വേദനയുടെ കാരണവും നീ തന്നെ. ഓ എന്തുമാത്രം ആകുലതകളാണ് എന്നെ പൊതിഞ്ഞിരിക്കുന്നതെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നിന്റെ ഈ അവസ്ഥയുടെ കാരണം എന്തെന്ന് വെളിപ്പെടുത്തി എന്നെ സമാശ്വസിപ്പിക്കുമായിരുന്നു. ജോസഫിനിത് മറിയത്തോട് ചോദിക്കണമെന്നുണ്ട്. എന്നാൽ ഒരു ഭയം അദ്ദേഹത്തെ മതിച്ചു. അവൻ്റെ പീഡനങ്ങൾ വർദ്ധിച്ചു. ഓ എൻ്റെ ദൈവമേ, അവൻ കേണു, ഞാനീ സഹിക്കേണ്ടത് എന്താണ്? മറിയം ഗർഭം ധരിച്ചിരിക്കുന്നതിൻ്റെ കാരണമെന്തെന്ന് അവളോട് ചോദിക്കാൻ കഴിയാത്ത വിധം അവൾ എന്നോട് കരുണയോടും സ്നേഹത്തോടും കൂടി പെരുമാറുന്നു. അത് ചോദിച്ചാൽ ഈ ദുരിതത്തിൽ നിന്ന് ഞാൻ പുറത്തു കടക്കുമെങ്കിലും അത് ചോദിക്കാനുള്ള ധൈര്യം എനിക്ക് ലഭിക്കുന്നില്ല. ഇതെല്ലാം എൻ്റെ ഗ്രഹണശക്തിക്ക് അതീതമാണ്. ഓ നിനക്ക് മാത്രമാണ് എൻ്റെ ദൈവമേ എന്നെ ആശ്വസിപ്പിക്കാൻ കഴിയുക. അതുകൊണ്ട് ഞാൻ നിന്നിലേക്ക് തിരിയുന്നു. എൻ്റെ ഈ ഹൃദയ നൊമ്പരം നിന്റെ മുമ്പിൽ വയ്ക്കുന്നു. മറിയം ജോസഫിനെ ശക്തിപ്പെടുത്താനും ആശ്വസിപ്പിക്കാനും പ്രാർത്ഥിക്കുകയും ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ വിവേകത്തിൻ്റെയും വിനയത്തിൻ്റെയും രാജ്ഞിയായ മറിയം യഥാർത്ഥ രഹസ്യം വെളിപ്പെടുത്താൻ തയ്യാറായില്ല. അസാധാരണമായ വിശ്വാസത്തോടെയും വിനയത്തോടെയും ഇക്കാര്യം അവൾ ദൈവപരിപാലനയ്ക്ക് സമർപ്പിച്ചു. ജോസഫ് ഇടയ്ക്ക് ജോലിക്കായി പോകുമെങ്കിലും മിക്കപ്പോഴും അവൻ തളർന്നു വീഴുമായിരുന്നു. ഓ എൻ്റെ ദൈവമേ, സഹായത്തിനായി ഞാൻ എവിടെ പോകും? ജോസഫ് വിലപിച്ചു. അവളെ കാണുമ്പോൾ എൻ്റെ ഹൃദയം വീണ്ടും വീണ്ടും പിച്ചി ചിന്തപ്പെടുന്നു. ഓ ദൈവമേ, എനിക്ക് ഉത്തരമരുളണമേ, എന്നെ സഹായിക്കണമേ.